തലയിൽ മരുന്ന് വെച്ചാൽ രക്തസ്രാവം നിൽക്കുമോ? സ്നേഹ നമസ്കാരം. പഴയ ഒരു റമഡിയെക്കുറിച്ചാണെന്ന് പറയുന്നത്, വളരെ പഴയ റമഡി, പക്ഷേ ഫലവത്താണ്. പണ്ടുകാലത്തുള്ളവരെ ഒട്ടും മോശമല്ലായിരുന്നു എന്നുള്ളതിനൊരു ഒരു ഉദാഹരണവും കൂടെ, ഒരു തെളിവ് കൂടെ ഇന്ന് തരികയാണ്. സാധാരണ നമുക്കൊരു മുറിവുണ്ടായി, അത് കാലിലാണെന്നിരിക്കട്ടെ, നമ്മൾ ആ രക്തസ്രാവം നിൽക്കണേ എന്ത് ചെയ്യും? കാലിൽ വെച്ച് കെട്ടും. കയ്യിലാണെങ്കിലോ കയ്യിൽ വെച്ച് കെട്ടും. ഇതുപോലെ എവിടെ ആണെങ്കിലും നമ്മൾ ആ മുറിവുണ്ടായ ഭാഗമാണ് വെച്ച് കെട്ടുക. അതാണല്ലോ ഇന്ന് എല്ലാവരും അനുവർത്തിച്ചു വരുന്നത്. പക്ഷേ പണ്ട് ഈ രക്തസ്രാവം നിർത്താനായിട്ട് ഉച്ചിയിൽ, അതായത് തലയുടെ സെൻറ്റർ ഭാഗത്ത് ഒരു മരുന്ന് പുരട്ടുമായിരുന്നു. പുരട്ടിയാൽ നിർത്താനായിട്ട് സാധിക്കും. ചെറിയ അതിശയമൊന്നുമല്ല, അത് വലിയ അതിശയകരമായൊരു കാര്യമാണ്. രക്തസ്രാവം നിർത്താൻ ഇന്നും നന്നേ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ് താനും. പക്ഷേ അന്ന് അതെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാൻ പറയും, വെള്ളം കുടിപ്പിക്കും. ഒപ്പം തന്നെ കാഞ്ഞിരം എന്ന് പറയുന്ന മരത്തിൻ്റെ, കാഞ്ഞിരം എന്ന് പറയുന്ന മരത്തിൻ്റെ തളിരല, തളിരലെന്ന് പറയുമ്പോൾ അത് മാവിൻ്റെയൊക്കെ തളിരല പോലെ അതേ നിറത്തോടു കൂടി കിട്ടുന്ന, അതായത് ഒരു ബ്രൗൺ ചുവപ്പ് ചേർന്ന തളിരല കിട്ടും. ആ തളിരല എണ്ണ ചേർത്ത് നല്ലവണ്ണം അരയ്ക്കും. അരച്ചിട്ട് അത് ഉച്ചിയിലിടും. ഉച്ചയെന്ന് വെച്ചാൽ അറിയാം, ഉച്ചയിൽന്ന് വെച്ചാൽ അറിയാമല്ലോ, തലയുടെ സെൻറ്റർ ഭാഗം. ആ സെൻറ്റർ ഭാഗത്ത് ഈ മരുന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന രക്തം അത് നിൽക്കും, രക്തസ്രാവം നിൽക്കും. ന്യായമായിട്ട് അവിടം രക്തസ്രാവം നിന്ന് സുരക്ഷിതമായിട്ട് മാറും. ഇത് അത്ഭുതകരമായ റെമഡിയല്ലേ? ഇതുപോലെ ധാരാളം റെമഡികൾ, നമുക്ക് അത്ഭുതകരമായ റെമഡികൾ നമ്മുടെ പുരാതന ശാസ്ത്രത്തിലുണ്ട്. അതായത് കേട്ടുകേൾവിയിൽ കൂടി ഉണ്ടായിരുന്ന ചികിത്സയിൽ, നമ്മുടെ പൗരാണിക ചികിത്സയിലുണ്ട്. അതുപോലുള്ള സാധനങ്ങൾ ധാരാളമായിട്ട് അറിയുന്നതിനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനും ഈ അത്ഭുതത്തെ റെക്കോർഡ് ചെയ്യുന്നതിനും ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നതിനും വേണ്ടിയിട്ട് ദയവായിട്ട് എല്ലാവരും സഹകരിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളൊക്കെ എപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? പഠനം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. കാര്യം പുതിയ പുതിയ അറിവുകൾ സമാഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. പക്ഷേ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരഭിപ്രായം പറയാനുണ്ട്. ഒരു പക്ഷേ എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മൾ മുതിർന്ന ആൾക്കാരാകുമ്പോൾ. എന്തായാലും കാരണം, നമ്മൾ പഠനങ്ങൾ പലതും നടത്തിക്കൊണ്ടാണ്. പക്ഷേ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ അടിസ്ഥാനപരമായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന സംഗതിയുണ്ട്. അതായത് അതുവരെ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് മാറ്റിവെക്കണം. അത് ഇടയ്ക്ക് കയറിയാൽ നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് കമ്പയർ ചെയ്യാൻ തുടങ്ങും, അത് അബദ്ധമാണ്. ഒരു പുതിയ സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കണം എന്ന് മാത്രമല്ല, അതൊരു ക്ലീൻ സ്ലേറ്റിൽ എഴുതുന്ന പോലെ വളരെ നിർമ്മലമായിട്ട് ഉള്ള മനസ്സിലേക്ക് വേണം കടന്നു വരാൻ. അതായത് അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ആശയങ്ങളും അതിനകത്ത് കയറി കൂടിക്കലരുത്. അങ്ങനെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് എല്ലാം മാറ്റിവെച്ച് വളരെ ബ്ലാങ്ക് ആക്കിയിട്ട് പുതിയ സബ്ജക്റ്റ് അടിസ്ഥാനപരമായിട്ട് പഠിച്ചു തുടങ്ങി, വളരെ അത്ഭുതകരമായൊരു സംഭവമായിരിക്കും. കാരണം വളരെ നല്ല രീതിയിൽ നമുക്കത് അബ്സോർവ് ചെയ്യാൻ സാധിക്കും, അത് വളരെ നല്ല രീതിയിൽ ഗ്രഹിച്ച് പഠിച്ച് ചിട്ടയോടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് പഠനം തീർന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള സംഗതികൾ എടുത്തിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അത് രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യം അടിസ്ഥാനപരമായ ലേണിംഗ്, അതിനുശേഷം നമ്മൾ മുന്നിൽ പഠിച്ച് അറിഞ്ഞിരിക്കുന്ന അറിവുകളെ വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്യുമോ, അല്ലെങ്കിൽ യുക്തിയുക്തമായിട്ട് രണ്ടിനെയും കൂടെ താരതമ്യം ചെയ്ത് ചർച്ച ചെയ്ത് വിചിന്തനം ചെയ്ത് ഒക്കെ മുമ്പോട്ട് പോകണം. അങ്ങനെ പോയാൽ നമ്മുടെ അറിവ് കൂടുതൽ കൂടുതൽ വർദ്ധിക്കും, വളരെ ഷാർപ്പാകുകയും ചെയ്യും. ഏത് ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഷാർപ്പായിട്ട് മാറും. അപ്പോൾ ഓർമ്മിക്കുക, പഠിക്കണമെങ്കിൽ ബാക്കി അതുവരെ ആ വിഷയത്തെക്കുറിച്ചുള്ള മുന്നറിവുകൾ മാറ്റിവെച്ചതിന് ശേഷം മാത്രം തുടങ്ങുക, അടിസ്ഥാനപരമായിട്ട് പഠിക്കുക. ശേഷം മാത്രം കമ്പയർ ചെയ്യുക, ചർച്ച ചെയ്യുക, മനസ്സിലിട്ട് ബാക്കിയെല്ലാം കൂട്ടി ചേർത്തിട്ട് നിങ്ങളൊരു പുതിയ അറിവിലേക്ക് അതിനെ കൊണ്ടുവരിക. ഇതായിരിക്കും ഉചിതമായ മാർഗം. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.